ചാലക്കുടി തൃശ്ശൂർ മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പരിശോധിക്കുന്നത്. ചാലക്കുടി മണ്ഡലം എന്ന് പറയുമ്പം അത് പണ്ട് മുകുന്ദപുരം മണ്ഡലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചാലക്കുടി മണ്ഡലത്തിൽ സാക്ഷാൽ പത്മജ വേണുഗോപാൽ 2004 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരേ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ആങ്ങളയും ലോക്സഭയിലേക്ക് പെങ്ങളും ഒരുമിച്ച് മത്സരിച്ച് പരാജയപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അങ്ങനെ അപൂർവമായ സവിശേഷത ആ തെരഞ്ഞെടുപ്പിനുണ്ട്. അതേപോലെ പിന്നെ വീണ്ടും അവരാ തോൽവി രണ്ട് ആങ്ങളയും പെങ്ങളും കൂടി ഒരുമിച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച് ഉണ്ടായൊരു സംഭവമാണ് 2021. നേമത്ത് നിന്ന് മുരളീധരനും തൃശ്ശൂരിൽ നിന്ന് പത്മജയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി നിയമസഭയിലേക്ക് മത്സരിച്ച് ഒരുമിച്ച് പരാജയപ്പെട്ടു ആങ്ങളയും ചേട്ടനും അനിയത്തും കൂടി. അപ്പോൾ 2004 മുകുന്ദപുരത്ത് നിന്ന് പത്മജ മത്സരിക്കുമ്പോൾ വടക്കാഞ്ചേരിയിലാണെന്ന് സിറ്റിംഗ് പിന്നെ MLA ആയിരുന്ന ബലറാമിനെ മാറ്റി രാജിവെപ്പിച്ച് മന്ത്രിയാവാനുള്ള അതിമോഹം കൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മന്ത്രിയായി. കാരണം KPCC പ്രസിഡൻ്റായ തൊട്ടുണ്ടാക്കാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടുള്ള ആർത്തി കൊണ്ട് അങ്ങനെ പോയതാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയമായി ആത്മഹത്യാപരമായ തീരുമാനമായിരുന്നു വേണമെങ്കിൽ പറയാം. അതല്ലായിരുന്നെങ്കിൽ, ഒരല്പം കൂടി ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ, ഒരു പക്ഷേ 2011 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി K.Muralidharan വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഏറ്റവും വലിയ തിരിച്ചടിയായത് 2004 ആ മന്ത്രിയാവാനുള്ള അത്യാർത്ഥിയാണ്. അച്ഛനെയും കൂടി താല്പര്യം ഉണ്ടായിരുന്നു അതിൽ. എന്തായിരുന്നാലും 2004 മുകുന്ദപുരത്ത് നിന്ന് മത്സരിച്ചത് വിജയിച്ചത് നമ്പാടൻ മാഷാണ്, ലോണപ്പൻ നമ്പാടൻ. പത്മജ തോറ്റു. 2008 ഈ മണ്ഡലം പുനഃസംഘടിപ്പിക്കപ്പെട്ടു, കേരളത്തിലുള്ള എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും. അങ്ങനെയാണ് ചാലക്കുടി മണ്ഡലം രൂപീകൃതമാകുന്നത്. മുകുന്ദപുരം മണ്ഡലം ഇല്ലാതെയായി. ഈ മണ്ഡലത്തിൽ ഈ 2009 തെരഞ്ഞെടുപ്പിൽ, അപ്പോൾ 2009 ആകുമ്പോഴേക്കും നമ്മുടെ ധനപാലൻ വരുന്നു, KP ധനപാലൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. KP ധനപാലൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 2000 PC ചാക്കോ തൃശ്ശൂരാണ്. 2014 ആയപ്പോൾ തൃശ്ശൂർ സുരക്ഷിതമല്ല എന്ന് PC ചാക്കോയ്ക്ക് ഒരു തോന്നൽ. അന്ന് PC ചാക്കോയ്ക്കും ഈ KB തോമസിനും PJ കുര്യനും ഒക്കെയാണ് 10-ാം നമ്പർ ജനപഥത്തിൽ ഈ സോണിയാഗാന്ധിക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും മണിയടിച്ചുകൊണ്ടിരിക്കുകയും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം മാത്രമാണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ സ്ഥാനം എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ PC ചാക്കോയ്ക്ക് ഒരു തോന്നൽ, തൃശ്ശൂർ ഞാൻ നിൽക്കണ്ട, എനിക്ക് ചാലക്കുടി നിൽക്കണം, കുറച്ചുകൂടി സുരക്ഷിതമായ മണ്ഡലം. അങ്ങനെ സിറ്റിംഗ് MP ആയിരുന്ന ധനപാലിനെ തൃശ്ശൂരോട്ട് മാറ്റിയിട്ട് തൃശ്ശൂരിൽ നിന്ന് PC ചാക്കോ ചാലക്കുടി പോയിരുന്നു. PC ചാക്കോയോട് കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നിലത്തിറങ്ങി പണിയെടുക്കാത്ത സാധനമാണ്. ദില്ലിയിൽ ഇങ്ങനെ സൂചിപ്പിച്ചും പണിയടിച്ചും അങ്ങനെ നിൽക്കുക. ഇപ്പം NCP യുടെ സംസ്ഥാന പ്രസിഡന്റാണ്, ആ പാർട്ടിയെ കൊള്ളാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുക. ശരത് പവാറിനെ പണിയടിച്ച് നേടിയ സാധനമാണ്. അങ്ങനെ അധികാരമോഹിയായിട്ടുള്ള മനുഷ്യനാണ് ഈ PC ചാക്കോ. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവരൊരു അവസരം കിട്ടാൻ നോക്കിയിരിക്കുന്നത് ഇതിനെ ശരിയാക്കി വിടണം എന്നുള്ളതിന്. അപ്പോഴാണ് ഇതാ ഭാഗ്യം പോലെ സക്ഷാൽ PC ചാക്കോ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നത്. ചാലക്കുടി കരങ്ങ് ശരിയാക്കി വിട്ടു കോൺഗ്രസ്സുകാർ. അങ്ങനെ ഇന്നസെൻ്റ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. ഇന്നസെൻറ്റിനെ കൊണ്ടു എന്തിനാ പറ്റുക? ഇവിടെ മിമിക്സ് പരേഡ് നടത്തുന്ന പോലെ സിനിമയിൽ അഭിനയിക്കുന്ന മാതിരിയൊന്നുമല്ല പാർലമെൻറ്റിൽ പോയിട്ട്. നമ്മുടെ മാഷക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു പൊളിറ്റീഷ്യനായിരുന്നു ഇന്നസെൻ്റ്. എനിക്ക് അസുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കഥ പറയും. അങ്ങനെ പായാരമൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് ഗോഷ്ടിയൊക്കെ കാണിച്ച് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് വളിപ്പൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് സിനിമാ പ്രവർത്തകരെയൊക്കെ രംഗത്തേക്ക് ഇറങ്ങി. അന്ന് കാരണം അന്നേഹം അമ്മയുടെ പ്രസിഡൻ്റാണ്. അങ്ങനെ ഇന്നസെൻ്റ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു, PC ചാക്കോ തോക്കുന്നു. എന്നാൽ 2019 അവിടെ ബെന്നി ബെഹനാൻ ചെല്ലുന്നു. ബെന്നി ബെഹനാൻ എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിലെ പിന്നെ A ഗ്രൂപ്പിൻ്റെ മാനേജരാണ് എന്നുണ്ടെങ്കിൽ തന്നെയും ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഏറ്റവും വലിയ ബാക്ക്ബോൺ ആയിട്ട് നിന്നിരുന്ന ഒരാളാണ്. A ഗ്രൂപ്പിൻ്റെ മാനേജറാകുമ്പോഴും ബെന്നി ബെഹനാൻ ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസ്സിൽ ഭയങ്കര സ്വീകാര്യത ഉള്ള ഒരാളാണ്. നമുക്കറിയാം 2016 അദ്ദേഹത്തിന് VM സുധീരൻ്റെ കടുംപിടുത്തത്തിൻ്റെ ഭാഗമായി തൃക്കാക്കര സീറ്റ് നിഷേധിക്കുമ്പം അന്ന് അദ്ദേഹം A ഗ്രൂപ്പിൻ്റെ നേതാവാണ്. പക്ഷേ I ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഹൈബി ഈഡൻ അന്ന് എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്, അന്ന് MP ആയിട്ടില്ല. 2016 ഹൈബി ഈഡൻ ബെന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സീറ്റ് നിഷേധിച്ചപ്പോൾ കരയുന്ന സീൻ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചതാണ്. പത്രം കണ്ട് പ്രവർത്തകരുമായും നേതാക്കന്മാരുമായും വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്ന A ഗ്രൂപ്പിൻ്റെ നട്ടൽ എന്ന് പറയാവുന്ന ഒരാളാണ് ബെന്നി ബെഹനാൻ. ബെന്നി ബെഹനാൻ വന്നു നിന്നു ഇന്നസെൻറ്റിനെ തോൽപ്പിച്ചു. അത് ഏകദേശം എനിക്ക് തോന്നുന്നു പിന്നെ വലിയ ഭൂരിപക്ഷത്തിനാണ്, 130,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണെന്ന്. രാഹുൽ തരംഗവും കൂടിയാണ്, അങ്ങനെയാണ് അദ്ദേഹം വിജയിക്കുന്നത്. BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ അവിടെ NDAക്ക് 150,000 വോട്ട് കിട്ടും ചെയ്തു. പക്ഷേ ഇത്തവണ ഇപ്പോൾ ബെന്നി ബെഹനാൻ വീണ്ടും വന്ന് മത്സരിക്കുമ്പം ഒന്നാം മണ്ഡലത്തിൻ്റെ സവിശേഷത ആലോചിക്കണം. ആ മണ്ഡലത്തിൽ ഇപ്പോൾ ഇടത് തരംഗം ഉണ്ടായ 2021 തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി നിയമസഭാ മണ്ഡലം CPMൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന BD ദേവസി അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് MLA ഒക്കെ ആയതാണ്. പക്ഷേ ആ സീറ്റ് CPMന് നഷ്ടപ്പെട്ടു. ഇടത് തരംഗത്തിലാണ്,
കോൺഗ്രസിന് ബാക്കിയുള്ളതെല്ലാം പോകുമ്പോൾ കോൺഗ്രസിന് ഇവിടെ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റി. നമ്മുടെ കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് പിടിച്ചെടുത്തതുപോലെ, കുണ്ടറ പി സി വിശ്വനാഥ് പിടിച്ചെടുത്തതുപോലെ ഒരു അട്ടിമറി വിജയം അവിടെ നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ബാക്കി മണ്ഡലത്തിൻ്റെ സവിശേഷതകളൊക്കെ ഒരുപാടുണ്ട്. അതിലെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഏതാനും ദിവസങ്ങളിലുള്ള റിസൾട്ട് വരാൻ. ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളൊക്കെ നമ്മൾ മണ്ഡലാടിസ്ഥാനത്തിലൊക്കെ മുമ്പൊക്കെ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞതാണ്. അവിടെ രവീന്ദ്രനാഥിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നു. രവിമാഷെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ കേരളത്തിൽ ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു രവീന്ദ്രനാഥ്. കാരണം കാലങ്ങളായി മുന്നണിയിലെ ഘടകകക്ഷികൾ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെയാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. എ ടി മുഹമ്മദ് ബഷീറും പി കെ അബ്ദുറബും നാലകത്ത് സൂപ്പിയും പി ജെ ജോസഫും ടി എം ജോക്കപ്പും ഒക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. നിയാച്ചായമാരും മാപ്പിളാരും കൂടി മത്സരിച്ച് കൈകാര്യം ചെയ്യുക, അവരോരോ സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാൻ വേണ്ട കൃത്യമായ ഇടപെടലുകൾ, പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തീകരിക്കാൻ വേണ്ട ഇടപെടലുകൾ ഒന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. 2006 വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമ്പോഴാണ് ആദ്യമായി ഇടതു മുന്നണി ആ പിന്നെ മന്ത്രിസ്ഥാനം ഘടകകക്ഷികൾക്ക് കൊടുക്കാതെ സ്വന്തം സി പി എമ്മിൻ്റെ മന്ത്രിക്ക് അന്വേഷിച്ച് കൊടുക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ സാക്ഷാൽ എം എ ബി ബിയാണ് അന്ന് ഏറ്റെടുത്തത്. എം എ ബി ബിക്ക് മലയാളം അറിയില്ല, സംസ്കൃതം അറിയുള്ളൂ, അതിൻ്റെ പ്രശ്നമുണ്ട്. എന്ത് സംസാരിച്ചാലും സംസ്കൃതത്തിലാണ്. ഈ പിന്നെ നമ്മളെ ഗോവിന്ദൻ മാഷിൻ്റെയും പി രാജീവിൻ്റെയും ഒക്കെ അതേ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ്. ചിന്താ ജെറോമിൻ്റെ ഒക്കെ പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. പുള്ളി എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ സംസ്ഥാന തലത്തിൽ അതിൻ്റെ പ്രവേശനോത്സവമുണ്ട്, എല്ലാ സ്കൂളിലും പ്രവേശനോത്സവമുണ്ട്, സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്ന ഇദ്ദേഹമാണ്. ആ പ്രസംഗത്തിനകത്ത് 2006 പ്രവേശനോത്സവത്തിനകത്ത് ഞാനത് ഗൾഫിലാണ് കണ്ടുകൊണ്ടിരിക്കുക, ഇന്ത്യ വിഷൻ ചാനലില്ല, ഇദ്ദേഹം മസ്തിഷ്ക പ്രക്ഷാളനം എന്ന വാക്ക് ഉപയോഗിക്കുന്നു ഒന്നാം ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്ത്. അവർക്ക് മസ്തിഷ്കം എന്താണെന്ന് അറിയില്ല. തലച്ചോറെന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾക്കറിയില്ല. ആ കുഞ്ഞുങ്ങളെ മുമ്പിൽ അഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് എം എ ബി പോലെയുള്ളവർ. എം എ ബി വിദ്യാഭ്യാസ മേഖലയിൽ കുന്തവും കാണിച്ചില്ല. ഒരു മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ പുസ്തകം കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവനില്ലാത്ത വിദ്യാഭ്യാസമായിട്ട് അത് മാറും ചെയ്തു. മതമില്ലാത്ത ജീവനെ പിന്നെ ഇവിടെയുള്ള എല്ലാ സാമുദായിക ശക്തികളും കൂടി കത്തിക്കുന്നു. ബാക്കിയുള്ളത് പിന്നെ മുസ്ലിം ലീഗുകാർക്ക് പുസ്തകം കണ്ട അലർജിയാണ്, അവർ വലപ്പുറത്ത് പുസ്തകം തന്നെ കത്തിച്ച് കളഞ്ഞൊക്കെ ഉണ്ടായി. വലിയ സമരങ്ങളുണ്ടായി, അവസാന സർക്കാരിന് മുട്ടുകൊടങ്ങേണ്ടി വന്നു. അല്ലാതെ വേറെ വിപ്ലവകരമായ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പുള്ളിക്ക് പിന്നെ സാംസ്കാരിക വകുപ്പും കൂടി ഉണ്ടായിരുന്നു അന്ന്. സോനാ നായരെ പിടിച്ച് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആക്കുക, അങ്ങനെയുള്ള കുറേ കലാപരിപാടികളിലായിരുന്നു മൂപ്പർക്ക് താല്പര്യം. മൂപ്പരെ വീക്ക്നെസ് അനുസരിച്ചൊക്കെയാണ് ഒന്ന് ഭരണം കൊണ്ടുപോയത്, ആ വകുപ്പ് കൈകാര്യം ചെയ്തത്. അതിലൊക്കെ വളരെ പിന്നെ പ്രശസ്തനാണ് ഇദ്ദേഹം അത്ര ചില കാര്യങ്ങൾക്കകത്തൊക്കെ. അത് പോട്ടെ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് ബാക്കിയുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയത്തിലൊക്കെ പലർക്കും വളർന്നു വരാൻ പറ്റിയിട്ടുണ്ട്. അതിന് പിന്നെ രാഷ്ട്രീയം വേണ്ടാന്ന് ഉപേക്ഷിച്ച് പോയത് സിന്ധു ജോയി മാത്രമാണ്. എന്തായിരുന്നാലും ഈ രവിമാഷ് അവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു, ഒക്കെയായിരുന്നു, നല്ല മനുഷ്യനാണ്, സത്യസന്ധനായ ഭരണാധികാരിയാണ്, അഴിമതിയില്ല, അഹങ്കാരമില്ല, ജാടയില്ല, ഒന്നുമില്ല, വളരെ വിശുദ്ധമായി തന്നെ നടക്കുന്ന ആളാണ്. ഒരു നല്ല മൊബൈൽ ഫോൺ പോലും കൊണ്ടുനടക്കില്ല, അത് വലിയ കാര്യമായിട്ടും പിന്നെ വിപ്ലവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ആൻ്റണി ഒരു ചെരുപ്പിട്ടേ നടക്കാറുള്ളൂ എന്ന് പറയുന്ന മാതിരിയുള്ള ഒരു ലാളിത്യത്തിൻ്റെ അടയാളമായിട്ടേ കാണുന്നുള്ളൂ. പക്ഷേ രവിമാഷ്ക്ക് നെഗറ്റീവ്സ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും രവിമാഷ്ടെ ചിഹ്നം മരുമാൾ ചുട്ടിക്ക് നക്ഷത്രമാണ്. രവിമാഷ് പ്രതിനിധീകരിക്കുന്ന പാർട്ടി സി പി എം ആണ്. കേരളം ഭരിക്കുന്നത് കാരണഭൂതനാണ്, കാരണഭൂതൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് കാരണബോധനോടുള്ള പ്രതിഷേധം, ഈ ഭരണത്തോടുള്ള എതിർപ്പ്, അത് രവിമാഷല്ല സാക്ഷാൽ ദൈവം തമ്പുരാനെ കൊണ്ടു നിർത്തിയാൽ ഇതുവർ കാണിക്കും കിട്ടുന്ന അവസരത്തിൽ. അത് മാഷോട് എതിർപ്പുണ്ടായിട്ടല്ല. സി ഇടതുമുന്നണി ഈ പിന്നെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല പാനൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇടതുമുന്നണിയാണ്. സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇടതുമുന്നണിയാണ്. ആകെ ഒരു എളമരം കരീമും പിന്നെ ഒരു എ എം ആരിഫും പിന്നെ അങ്ങനെയുള്ള ഒരു എം ബി ജയരാജനും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ, ഒരു വസീഫും ഒക്കെ ഒഴിച്ച് കെ എസ് എം സി ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം 10-15 മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത്, ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ആളുകളെ, ഏറ്റവും നല്ല ഇമേജ് ഉള്ള ആളുകളെ. പക്ഷേ ഈ പാവങ്ങളൊക്കെ അവരുടെ കയ്യിലിരിപ്പുകൊണ്ടല്ല, കാരണഭൂതൻ്റെ ഭരണ മികവ് കൊണ്ട് പരാജയത്തിലേക്ക് നീങ്ങുന്നൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അതുതന്നെയായിരിക്കും ചാലക്കുടിയിൽ സംഭവിക്കുക. അല്ല, ചാലക്കുടിയിൽ വേറെ ഫാക്ടർ ഉള്ളത്, ഇപ്പം ചാലക്കുടിയിൽ ഇപ്പോൾ എൻ ഡി എക്ക് വലിയ ഒരുപാട് വോട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 1.5 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതാണ്, അതിനേക്കാൾ വലിയ ദൂരത്തേക്കൊന്നും പോകില്ല, പ്രത്യേകിച്ച് ബി ഡി ജെ എസിൻ്റെ സീറ്റാണ്. അതേസമയം ചാലക്കുടിയിൽ വേറെ ഫാക്ടർ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിച്ചു, അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസമുണ്ട് നിയമസഭാ മണ്ഡലം. പക്ഷേ 2020 അവിടെ സ്ഥാനാർത്ഥിയുണ്ട്. കേരളത്തിൽ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, പൊന്നാനിയും മലപ്പുറവും ഒഴിച്ചിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ചതുഷ്കോണ മത്സരം ശക്തമായി നടക്കുന്ന ഏക മണ്ഡലമാണ് ചാലക്കുടി. 2020 ചാലക്കുടിയിൽ മാത്രമല്ല, എറണാകുളത്തും ഉണ്ട് സ്ഥാനാർത്ഥി. രണ്ടിടത്ത് ഓരോ വക്കീലന്മാരെയാണ് നിർത്തിയിട്ടുള്ളത്, രണ്ടിടത്ത് ഓരോ അച്ചായമാരെയാണ് നിർത്തിയിട്ടുള്ളത്, സഭയുടെയും കൂടി താല്പര്യപ്രകാരം. സാബു എം ജേക്കബ്,
ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളായിരുന്നു. പക്ഷേ എറണാകുളത്ത് 2020 വലിയ അനക്കമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ചാലക്കുടിയിൽ എന്ന് പറയുമ്പം കുന്നത്തുനാട് എന്ന് പറയുന്ന ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടി. കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഏകദേശം 40,000 വോട്ട് അവർ പിടിച്ചതാണ്. അവർ പിടിച്ച വോട്ട് കൊണ്ടാണ് ശ്രീനിജൻ അവിടെ ജയിച്ചതും സജീന്ദ്രൻ അവിടെ തോറ്റതും. പക്ഷേ ബെന്നി ബെഹനാനോട് സ്വാഭാവികം ജേക്കബിന് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. ബെന്നി ബെഹനാനെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അവർ എറണാകുളത്ത് വലിയ പ്രചാരണം നടത്തിയിട്ടില്ലെങ്കിലും ചാലക്കുടിയിൽ നല്ല പ്രചാരണം നടത്തിയത്. പക്ഷേ 2020 ആരുടെ വോട്ട് പിടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് 2020 വോട്ടുകൾ ചോർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ബെന്നി ബെഹനാൻ്റെ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടാവും. രവിമാഷെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, BJP സാധാരണഗതിയിൽ പോകാൻ സാധ്യതയുള്ള ഹിന്ദു വോട്ടുകൾ ചാലക്കുടി മണ്ഡലത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ അത് രവിമാഷ് പിടിക്കാൻ സാധ്യതയുണ്ട്, 4 വോട്ടുകൾ ഉൾപ്പെടെ. കാരണം അദ്ദേഹം സൗമ്യനാണ്, സ്വീകാര്യനാണ്, അതുകൊണ്ട്. പക്ഷേ എന്നാൽ തന്നെയും ബെന്നി ബെഹനാനെ മറച്ചിടാൻ മാത്രമുള്ളൊരു വോട്ടിലേക്ക് എത്തില്ല. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം 130,000 വോട്ട് കിട്ടിയതാണ്. അതിൽ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ റിസൾട്ടിൽ വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം. BJP സംബന്ധിച്ചുള്ള ഒരുപാട് വലിയ നേട്ടത്തിലേക്ക് ഒന്നും അവിടെ പോവില്ല എന്നുള്ളതുമാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ അഥവാ വല്ല അത്ഭുതവും സംഭവിച്ച് ബെന്നി ബെഹനാനങ്ങാനം തോറ്റുപോയാൽ കോൺഗ്രസ്സിൽ വലിയ കലാപം തുടങ്ങും. ബെന്നി ബെഹനാനെ പോലെയുള്ള സമുന്നതനായ എ ഗ്രൂപ്പിൻ്റെ മാനേജർക്ക് അർഹമായ ഒരു പദവി നൽകാൻ അവർ നിർബന്ധിതരാകും. പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കാൻ അദ്ദേഹം MLA അല്ല, പിന്നെ കൊടുക്കാൻ പറ്റുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനമാണ്. സുധാകരൻ അസന് താൽക്കാലിക ചുമതല കൊടുത്തിട്ട് അസന് 2 ദിവസം കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ വൈകിപ്പോഴത്തേക്കാണ് സുധാകരൻ പിടിച്ചു വാങ്ങിയ സംഭവമാണ്. സുധാകരൻ അങ്ങനെ അടങ്ങിയിക്കില്ല. പക്ഷേ സുധാകരൻ ഒരുപക്ഷെ സമ്മർദ്ദത്തിന് അടങ്ങേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നീടുള്ളത് മുന്നണി കൺവീനർ സ്ഥാനമാണ്. അതിപ്പോൾ MM ഹസന് പാവത്തിന് ഇനിയിപ്പം കേരളത്തിൽ എവിടെ നിന്നാലും തോറ്റുപോകും. ദേശാടന കിളിയിൽ നിന്ന് കോൺഗ്രസ്സുകാരനെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. നിയമസഭയിലും എവിടെയും കൊണ്ടു നിർത്തിയാൽ തോറ്റുപോകും. MM ഹസന് ആകെ കൂടി ഇടയ്ക്ക് പത്രത്തിൽ പിന്നെ പത്രസമ്മേളനം നടത്താൻ പറ്റുന്നത് ഈ UDF കൺവീനർ എന്നുള്ള പദവിയിൽ ഇരുന്നിട്ടാണ്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല, മുന്നണിക്കും ഗുണമില്ല, പാർട്ടിക്കും ഗുണമില്ല, ആർക്കും ഗുണമില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ബെന്നി ബെഹനാനെ ഒന്നുകിൽ UDF കൺവീനർ പരാജയപ്പെടാനുള്ള സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവചനം നടത്തുകയാണ്. അങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ, രവിമാഷ് അട്ടിമറി ഉണ്ടാക്കിയാൽ ബെന്നി ബെഹനാനെ KPCC പ്രസിഡന്റായിട്ടോ UDF കൺവീനറായിട്ടോ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അടുത്തത് തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1 വർഷം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ CPI സ്ഥാനാർത്ഥിയായിട്ട് VS സുനിൽകുമാർ വരുമെന്ന് ഞാൻ പല സ്റ്റോറികളിലും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനവിടെ ഏറ്റവും അപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി സത്യത്തിൽ അല്ലക്കരി ആയിരുന്നു, മുൻ വടക്കാഞ്ചേരി MLA അല്ലക്കര. അല്ലക്കരയുടെ മണ്ഡലം വടക്കാഞ്ചേരി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലല്ല, അത് ആലത്തൂർ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ്. എന്നിരുന്നാൽ തന്നെയും അല്ലക്കരയുടെ നല്ല ഇമേജുള്ള വ്യക്തിയാണ്, വളരെ പിന്നെ മാന്യനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ആ രീതിയിൽ അവർക്ക് പരിഗണിക്കാമായിരുന്നതാണ്. TN പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ തോൽപ്പിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. TN പ്രതാപന് പിന്നെ ആ പരാജയഭീതി ഉണ്ടായിരുന്നു. യൂസഫ് അലിയുടെ പൈസ കൊണ്ടൊന്നും ഇറക്കിയിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് തോന്നി പ്രതാപന്. മാത്രമല്ല ഇവിടെ നിന്ന് തോക്കുന്നതിനേക്കാളും നല്ലത് എങ്ങനെയെങ്കിലും ഇപ്രാവശ്യം സീറ്റ് ഒഴിഞ്ഞിട്ട് നിയമസഭയിൽ 2026 മത്സരിച്ച് അഥവാ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയാവാം എന്ന ഒരു കണക്കൂട്ടലിലൊക്കെയാണ് പുള്ളിക്കാരൻ നിന്നിരുന്നത്. പുള്ളിക്കാരൻ നല്ല അഭിനേതാവാണ്, ഒക്കെയാണ്, നല്ല കൂർമ്മ ബുദ്ധിക്കാരനാണ്, കുരുട്ട് ബുദ്ധിക്കാരനാണ്, സാമാന്യ ബുദ്ധി കുറവുമാണ്. ആളുകളൊക്കെ കെട്ടിപ്പിടിച്ച് തോളിക്കൂടി കൈയിട്ട് കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം വോട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഇത്രയും കാലമൊക്കെ അങ്ങനെ പോയി. പക്ഷേ ഇനി ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായി. നാട്ടുകാർക്ക് എൻ്റെ തനി സ്വഭാവം തനിക്കുണം തിരിച്ചറിഞ്ഞു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മാറാൻ ശ്രമിച്ചു. പക്ഷേ സിറ്റിംഗ് MP മാരെല്ലാം മത്സരിക്കണം എന്നുള്ള നിർദ്ദേശം വന്നപ്പോൾ ഇയാൾ പിന്നെ പൈസ പുള്ളിയിടുന്നൊന്നും ആവില്ല, യൂസഫ് അലി ആരെങ്കിലുമൊക്കെ സീഷോർ മുഹമ്മദ് അലിയെ കൊടുത്തിട്ടുണ്ടാവും. ഒരു കാലത്ത് സീഷോർ മുഹമ്മദ് അലിയുടെ അടുത്താളായിരുന്നു, അന്ന് യൂസഫ് അലിയെ കുറ്റം പറഞ്ഞതാണ്, അതിൻ്റെ ഓഡിയോക്കെ എൻ്റെ അടുത്തുണ്ട്. പിന്നെ യൂസഫ് അലി ആയിട്ട് എടുപ്പായി. അങ്ങനെ മോളെ MBBSന് പഠിപ്പിക്കാൻ വേണ്ടി 1 കോടിയോളം രൂപ യൂസഫ് അലി മുടക്കിയെന്ന് പറഞ്ഞു. മെറിറ്റിലല്ലല്ലോ കേട്ടോ പഠിച്ചതേ, മെറിറ്റിലല്ല, അമൃതാനന്ദമ്മയുടെ അടുത്ത് പോയിട്ടാണ് പഠിച്ചത്. ഓക്കെ, ഈ പാവങ്ങളൊന്നും ഇവിടെ പഠിക്കാനും ആരും സഹായിക്കാറില്ല. യൂസഫ് അലി പ്രതാപന് ഇത്രയും പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ ബന്ധം എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാലോ. നാട്ടിലുള്ള എല്ലാ പിള്ളേർക്കും പൈസ കൊടുക്കും യൂസഫ് അലി ഇല്ല. അതല്ല, യൂസഫ് അലിയുടെ ഒരു വാലാട്ടിപ്പട്ടിയുടെ മാതിരി ഒരു കാര്യസ്ഥന്റെ മാതിരി നടക്കുക. ലക്നൌവിലെ ലുലുമാളുടെ ഉദ്ഘാടന സമയത്ത് പ്രതാപൻ ഒരു മനുഷ്യനെ അത്രത്തോളം നടുവളച്ചു കുനിയാൻ പറ്റുമോ അത്രത്തോളം കുനിഞ്ഞ് കൈകൂപ്പി ഓച്ചാനിച്ച് യോഗി ആദിത്യനാഥിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടതാണ്. ഇയാളത് MP. അതിനു മുമ്പ് ഗോരഖ്പൂർ എന്നുള്ള MP ആയിരുന്നു പിന്നെ യോഗി ആദിത്യനാഥ്. ഇയാൾ MP ആണെന്നൊന്നുള്ളത് മനസ്സിലായില്ല. ഇയാളേതോ യൂസഫ് അലിയുടെ പെട്ടി തൂക്കി കിടക്കുന്ന ഒരാളായിട്ടാണ് യോഗി ആദിത്യനാഥ് കണ്ടത്. പിന്നെ യൂസഫ് അലി പരിചയപ്പെടുത്തിയത് നമ്മളെ ആളാട്ടോ, MBA എന്നാലും നമ്മുടെ വലങ്കൈ ആയിട്ട് നടക്കുന്ന ആളാണെന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ ദൃശ്യം ഭയങ്കര രസമായിരുന്നു. എന്തായാലും പോട്ടെ, പ്രതാപൻ അങ്ങനെ എന്തായാലും ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ അവസാന നിമിഷം KC വേണുഗോപാലിന് ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുമ്പം
കമ്മ്യൂണൽ ഇക്വേഷൻ പൂർത്തീകരിക്കണം, സാമുദായിക സമതുലനമൊക്കെ വളരെ പ്രാവർത്തികമാക്കുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സീറ്റിലെങ്കിലും ഒരു മുസ്ലിമിനെ പേരിടണം. കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിലിട്ടു, ഇപ്രാവശ്യം കെസി ഗോണോപാൽ വരുമ്പോൾ അവിടെ മുസ്ലിമിനെ നിർത്താൻ പറ്റില്ല. തൃശ്ശൂർ മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടും. പിന്നെ പറ്റിയ സ്ഥലം ഒന്നുകിൽ കോഴിക്കോടോ പിന്നെ കാസർഗോഡോ അതല്ലെങ്കിൽ വടകരയൊക്കെയാണ്. എം കെ രാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനും എന്തായാലും വഴിമാറി കൊടുക്കില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് ഷാഫി പറമ്പലിനെ അവിടെ കൊണ്ടുവരികയും മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. മുരളി തൃശ്ശൂർ വരുമ്പോഴുള്ള സംഭവം നിങ്ങൾ ആലോചിക്കേണ്ടത്, മുരളിയുടെ അച്ഛൻ സാക്ഷാൽ കെ കരുണാകരൻ 96 മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടതാണ് വി വി രാഘവനോട്. എൻ്റെ അച്ഛനെ തോൽപ്പിച്ച ആളെ കൊണ്ട് ഞാൻ പ്രതികാരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് 98 അതുവരെ കോഴിക്കോട് മത്സരിച്ചിരുന്ന കെ മുരളീധരൻ തൃശ്ശൂർ സീറ്റ് ചോദിച്ചു വാങ്ങിയിട്ട് അച്ഛനെ തോൽപ്പിച്ചതിന് പ്രതികാരം കിട്ടാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ അദ്ദേഹവും തോറ്റുപോയി വി വി രാഘവനോട്. അങ്ങനെ അടുത്തടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അച്ഛനും മകനും ഒരേ സ്ഥാനാർത്ഥിയോട് തോൽക്കുന്നു എന്ന ഒരു പിന്നെ വിചിത്രമായ സംഭവം കൂടി തൃശ്ശൂരുണ്ടായി. ഇവരെ രണ്ടുപേരുടെയും തോൽവി കൊണ്ട് അവസാനിച്ചു തൃശ്ശൂരില്ല. 2021 പത്മജ വേണുഗോപാൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടു. അതായത് തൃശ്ശൂരിൽ നിന്ന് അച്ഛനും മോനും മോളും ഒക്കെ തോറ്റ ചരിത്രമുണ്ട്. മുരളീധരൻ 98 ശേഷം ഈ 26 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തോൽവിക്ക് വേണ്ടിയിട്ട് ആ സീറ്റിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം കാലങ്ങളായി ടി എൻ പ്രതാപന് കിട്ടിയിരുന്ന മുസ്ലിം വോട്ടുകൾ ഇത്തവണ സുനിൽകുമാറിനാണ് കിട്ടാൻ സാധ്യതയുള്ളത്. സുനിൽകുമാർ വളരെ നല്ല ഒരു മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. നെഗറ്റീവ്സ് ഒന്നുമില്ല, ആർക്കും ഒരു ആരോപണം ഉന്നയിക്കാനില്ല, കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സ് കൃത്യമായിട്ട് പറയാൻ അറിയുന്ന ആളാണ്, ഡിബേറ്റുകളിൽ നന്നായിട്ട് ചർച്ച ചെയ്യാൻ പിന്നെ ശേഷിയുള്ള ആളാണ്, നല്ലൊരു മന്ത്രിയായിരുന്നു, കൃഷി വകുപ്പ് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേതം പോലെയൊക്കെയാണ് പ്രസാദൊക്കെ നിൽക്കുന്നത്. പ്രസാദിനൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലാണ്ടല്ല, ഈ സാമ്പത്തിക ഞെരുക്കം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നും നടക്കുന്നില്ല. പ്രസാദിന് കാർഷിക മേഖലയോടൊക്കെ നല്ല താല്പര്യമുള്ള ആളാണ്. അപ്പോൾ എന്തായാലും സുനിൽകുമാർ പിന്നെ മണ്ഡലത്തിൽ സുപരിചിതനാണ്, തൃശ്ശൂർക്കാരനാണ് ഒക്കെയാണ്. മൂന്നാമത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ള സുരേഷ് ഗോപിയുടെ പശ്ചാത്തലം. സുരേഷ് ഗോപി കഴിഞ്ഞ 5 മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. 2019 ലോക്സഭാ മണ്ഡലം ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു, എടുത്തിട്ട് പൊന്തിയില്ല. എന്നാൽ ലോക്സഭാ മണ്ഡലത്തിന് വലുപ്പം കൂടിയുണ്ടാണല്ലോ, 7 നിയമസഭാ മണ്ഡലം ഉണ്ടല്ലോ. എന്നാൽ പിന്നെ 2021 എന്നാൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം മാത്രം ഒന്ന് പൊക്കി നോക്കാൻ നേടി, അതും പൊങ്ങിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം പുള്ളി പിന്നീട് അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുകയായിരുന്നു. നരേന്ദ്രമോദി പ്രാവശ്യം കൊണ്ടുവന്നു. പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിൻ്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ജയിച്ചു കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി അല്ലാതെ വേറൊരാൾ അവിടെ നിന്ന് ജയിക്കും എന്നൊരു രാഷ്ട്രീയ നിരീക്ഷകരും പ്രതീക്ഷിച്ചിരുന്നില്ല, ആരൊക്കെ ഒരു സ്ഥാനാർത്ഥികളായിട്ട് വന്നാലും. പക്ഷെ പുള്ളി തന്നെ കൊണ്ടേ കൊളാക്കി. നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു വായ തുറക്കാതിരുന്നാൽ മതി, പ്രവർത്തിച്ചാൽ മാത്രം മതി. വായ തുറന്നാൽ അബദ്ധമേ വരൂ. വലിയ ശരീരവും കുഞ്ഞു മനസ്സുമുള്ള ഒരു വ്യക്തി, ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന പറഞ്ഞ പോലെ, ആൾ ശുദ്ധനൊക്കെയാണ്, പക്ഷെ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന പറഞ്ഞ പോലെയാണ്. എന്ത് ചെയ്താലും അബദ്ധം കാണിക്കുള്ളൂ. കൈനീട്ടം കൊടുക്കുമ്പോൾ പി ആർ ടീമിനെ വെച്ചിട്ട് കൈനീട്ടം കൊടുക്കുന്നു, കാലിൽ തൊട്ട് നമസ്കരിക്കുന്നു ഒക്കെ വീഡിയോ എടുത്തിട്ട് ഇടുക. അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറയാം, അപ്പോൾ ബാക്കിയുള്ളവന്മാരൊക്കെ പിന്നെ വോട്ട് ചെയ്യുമോ? കുരുത്തോല കൈ പിടിച്ചിട്ട് പിന്നെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് കോപ്രായം കാണിക്കുക, കിരീടം കൊണ്ടേ കൊടുക്കുക, അവനോട് വിശ്വാസം ഉണ്ടെങ്കിൽ അവനോട് വിശ്വാസത്തിൽ നിന്നാൽ പോരെ. അങ്ങനെയിട്ടുണ്ടോ? നമ്മളും വേറെ എവിടെ നേർച്ച കൊടുക്കാൻ പോകുന്നില്ലല്ലോ, അവനവൻ്റെ വിശ്വാസപ്രകാരം പോവുക. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനത്തെയുള്ള നാടകങ്ങൾ കാണിച്ചിട്ടൊക്കെ നിന്നിരുന്ന സിനിമയിലൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ നടക്കും, കുറി തോച്ച് കിടക്കലും ഹനുമാൻ്റെ വേഷം കെട്ടി കിടക്കലും ഒക്കെ. അതിലെ രണ്ട് ബി ജെ പിക്കാരും മോശമില്ല, കോൺഗ്രസ്സുകാരും മോശമില്ല, ആരും മോശമില്ല. പക്ഷേ കേരളത്തിലൊന്നും അങ്ങനെ നടക്കില്ലാന്നേ, അത് മനസ്സിലാക്കണ്ടേ. ഭരച്ചന്ദ്രൻ IPSൻ്റെ ഹാങ് ഓവറിൽ നിന്ന് അദ്ദേഹം വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം പിന്നെ അതേപോലെ തന്നെ ബൂത്തിൽ വോട്ട് ചെയ്യിക്കാൻ ചെന്നപ്പം അവിടെ ആൾക്കാരെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രവർത്തകരോട്, സാധാരണ വെയിൽ കൊണ്ട് പണിയെടുക്കുന്ന ഈ പിന്നെ 40 ഡിഗ്രിയും 39 ഡിഗ്രിയും സമയത്ത് ഇദ്ദേഹം ACക്കാരിലെയല്ലെന്ന് അവരവിടെ വെയിലത്ത് വീട് കയറി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരോട് പറയാം, കൊച്ചു പിള്ളേർ മടങ്ങിപ്പോകുന്നു പറയുന്ന പോലെ, ഞാനെന്നാൽ നാളെ തിരുവനന്തപുരത്ത് പോകുക, രാജീവിന് വേണ്ടി പണിയെടുക്കുക, ഞാൻ ഇനിയിവിടെ നിൽക്കുന്നില്ല. മറ്റൊന്ന് BJP നേതാക്കന്മാർ പറഞ്ഞാൽ കേൾക്കില്ലായിരുന്നു, സംസ്ഥാന നേതൃത്വത്തിലോ ഒന്നുള്ളവർ പറഞ്ഞാൽ. ഇദ്ദേഹത്തിൻ്റെ ഹരിയുടെ നേതൃത്വത്തിലുള്ള ഒരു 4 കോക്കസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഒരു സിമെൻ്റ് വ്യാപാരിയുടെ ഒരു ലക്ഷറി വീട്ടിലാണ് അദ്ദേഹം അവിടുത്തെ ക്യാമ്പ് ഓഫീസായിട്ട് പ്രവർത്തിച്ചത്. ഒരു സാധാരണ കുറച്ച് ഒരു ACയൊക്കെ പോലെ കുറച്ചുകൂടി ജനകീയമാകുന്ന ജനങ്ങൾക്ക് ആക്സസ് കിട്ടുന്നൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസ് ഉണ്ടാവേണ്ടിരുന്നത്, താമസിക്കേണ്ടിയിരുന്നത്. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടും ഈ 4 കോക്കസിൻ്റെ ഭാഗം അവർ പറയുന്ന മാത്രം കേട്ടുപോയതിൻ്റെ ഭാഗമായിട്ടും സംഘടനാ പ്രവർത്തകർക്കിടയിൽ നേതൃത്വത്തിനിടയിൽ ഒരുപാട് അതൃപ്തി ഉണ്ടായിരുന്നു. അത് പലരെയും മാനസികമായി തകർത്തുകയും അവർ പ്രവർത്തന രംഗത്ത് വേണ്ടത്ര ആത്മാർത്ഥത ഇല്ലാതെ ഇടപെടുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതേസമയം സ്ത്രീകളുടെ വോട്ട് നന്നായിട്ട് പിടിക്കും, നായർ വോട്ടുകൾ നന്നായിട്ട് പിടിക്കും, അമ്പലവാസികളുടെ വോട്ടുകൾ പിടിക്കും. കാരണം അതിന് അവർക്കൊക്കെ ഈ അഭ്യാസം മതി. അങ്ങനെ ഒരു പിന്നെ ഗുണം അദ്ദേഹത്തിനുണ്ടാകുമ്പോൾ തന്നെ ഇപ്പുറത്ത് സംഘടനാ രംഗത്തുള്ള ആളുകൾക്ക് വളരെ അതൃപ്തി ഉണ്ടായിരുന്നു. നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മോദിയുടെ അമിത്ഷയുടെ സ്ഥാനാർത്ഥിയാണ് എന്നാ പറയുക, ഞാൻ അവരോട് പറഞ്ഞോളാം എന്നാ പറയുക.
മോദിയുടെ അടുത്ത് അദ്ദേഹത്തിന് ആക്സസ് കിട്ടുന്നത് മോദി 2014 പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് ഒരു കസവും കൊണ്ട് കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയാണ് അത് എൻട്രി കിട്ടുന്നത്. രാഷ്ട്രീയം പറഞ്ഞിട്ടൊന്നുമല്ല, പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു, കരുണാകരൻ്റെ അടുത്ത ആളായിരുന്നു. രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല, ഇപ്പോഴും രാഷ്ട്രീയം പറയാൻ അറിയില്ല. ഇപ്പോഴും ഈ പിന്നെ കമ്മീഷണറാണ് പുള്ളിയുടെ വിചാരം, IPS ഉണ്ടെന്നുള്ള ധാരണയല്ല നിൽക്കുന്നത്, സിനിമയുടെ ഇതിന്ന് വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അദ്ദേഹം ഈ പിന്നെ ഒരു സംഭവം എനിക്ക് ഓർമ്മയില്ല, നല്ല വെയിലത്ത് വോട്ട് ചോദിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ടിരിക്കുക, ഒരു കടയുടെ മുമ്പിൽ അവിടെ ഇരിക്കുക, ഇദ്ദേഹത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് രണ്ടുപേർ വീശി കൊടുക്കുക, വിശറി വെച്ചിട്ട്. ഒരാൾ പേപ്പറും ഉണ്ട്, ഒരാൾ വിശറി ഉണ്ടോ? രണ്ടുപേരും ഇദ്ദേഹത്തെക്കാൾ പ്രായം കൂടിയവരാ. അദ്ദേഹം സ്വയം വീശുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഈ പാവങ്ങളും ഇതേപോലെ ഇദ്ദേഹത്തെ പോലെ തന്നെ വേര് കൊണ്ട് നടന്നിരിക്കുന്നവരാ. അവർ സ്വയം പിന്നെ വീശാതെ ഇദ്ദേഹത്തെ വീശിക്കൊണ്ടിരിക്കുക. അതായത് ഒരു തമ്പ്രാൻ മനോഭാവം സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. അത് അഭ്യസ്ത വിദ്യരായ ആളുകളുടെ ഇടയിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാനും ദിവസം മുമ്പ് വരെ സുനിൽകുമാർ ജയിച്ചു നിൽക്കുന്നു എന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലാണ് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. തൃശ്ശൂർ പൂരം നമ്മുടെ കാരണഭൂതൻ്റെ കമ്മീഷണർ അങ്ങോളാക്കി കൊടുത്തു. പിന്നെ നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കേണ്ടുന്ന, ദൃശ്യവിസ്മയമാക്കേണ്ടുന്ന ഒരു വെടിക്കെട്ട്, അതിൻ്റെ ശബ്ദം കേൾക്കാൻ മാത്രം, ഒച്ച കേൾക്കാൻ മാത്രമല്ലോ പോണത്, ഒച്ച കേൾക്കാനാണെന്നുണ്ടെങ്കിൽ ടയർ പൊട്ടിച്ചാൽ പോരെ, അല്ലെങ്കിൽ ബലൂൺ പൊട്ടിച്ചാൽ പോരെ. ഇത് ഒച്ച കേൾക്കാനല്ല പോകുന്നത്, കാണാനാണ് പോകുന്നത്. അണ്ട് പകലിരുന്ന് പൊട്ടിക്ക് എന്ത് കാണാൻ, ഈ ശബ്ദം കേൾക്കുക എന്നല്ലാതെ. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, അവിടെയുള്ള തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട്ടുകാർക്ക് ജല്ലിക്കെട്ട് എങ്ങനെയാണോ, അതേപോലെ ഒരു വികാരമാണ് തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അത് അവരുടെ പിന്നെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനെ കൊണ്ടേ കുളമാക്കിയുകൊണ്ട് അത് സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഈ പൂരവുമായി ബന്ധപ്പെട്ട സംഭവം, അതുവരെ സുരേഷ് ഗോപി ചെയ്ത അല്പതരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള നെഗറ്റിവിറ്റിയെ മറികടക്കാവുന്ന രീതിയിൽ വോട്ടിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുനിൽകുമാറിന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല വോട്ടുകൾ, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് കിട്ടില്ല എന്ന് കരുതിയിരുന്ന പല വോട്ടുകളും സുരേഷ് ഗോപിയിലേക്ക് തിരിച്ചൊഴുകിപ്പോകാൻ പൂരത്തിലെ ഈ അലങ്കോലപ്പെടുത്തൽ സഹായകരമായിട്ടുണ്ട്. അതിന് മോദി പറഞ്ഞിട്ട് പിന്നെ EDKC പേരിൽ മോളെ പിടിച്ച് അകത്തിടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ അവിടെ കമ്മീഷണർ വെച്ചിട്ട് പൂരം കലക്കിക്കോ, പൂരം കലക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ജയിക്കും, സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ തൽക്കാലം ഞങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞുള്ള ഭീഷണിപ്പെടുത്തി എന്നുള്ളതൊന്നും നമുക്കറിയില്ല കാരണഭൂതനെ. എന്തായാലും കാരണഭൂതൻ്റെ പോലീസ് ഈ മാതിരി ശുദ്ധ തോന്നിയാസം കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു പോരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. കാരണം സുരേഷ് ഗോപിയും സുനിൽകുമാറും തന്നെയാണ് ശക്തമായ മത്സരം, മുരളി മൂന്നാം സ്ഥാനത്ത് പോകാനാണ് സാധ്യത. പക്ഷേ സുരേഷ് ഗോപി ജയിച്ചാൽ സുരേഷ് ഗോപി നന്ദി പറയേണ്ടത് ക്ലിപ്പ് ഹൗസിൽ പോയിട്ട് പിണറായി വിജയനോടാണ്. അത് കേരളത്തിലെ എല്ലാ UDF സ്ഥാനാർത്ഥികളും ആരൊക്കെ ജയിച്ചാലും അവർ പോകേണ്ടത് ക്ലിപ്പ് ഹൗസിൽ പോയിട്ട് പിന്നെ പിണറായി വിജയനോട് നന്ദി പറയണം. കാരണം പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള അതൃപ്തി കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇവരുടെ ഒന്ന് സ്ഥാനാർത്ഥിത്വത്തിലുള്ള മികവ് കൊണ്ടോ ഇവരുടെ രാഷ്ട്രീയമായ ഈ പാർട്ടികളോടുള്ള താല്പര്യം കൊണ്ടോ അല്ല, പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ടാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ ജയിച്ചാൽ ഇവർ നന്ദി പറയേണ്ടത് പിണറായി വിജയനോടാണ്.